വ്യക്തിപരമായ നേട്ടങ്ങളല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള വ്യക്തിപരമായ സമർപ്പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ് നേട്ടങ്ങൾ, ജീവിതത്തിലെ നേട്ടങ്ങൾ. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം പ്രയോജനപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർക്ക് തന്നെ തങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് വലിയ ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തെ അനുസരിക്കുക വഴി വിജയകരമായ പാതയിൽ മുൻപോട്ട് പോകുവാൻ അവർ വളരെ ധൃതിയിലായിരുന്നു. എസ്രായുടെ ജീവിതം തന്നെ അതിനൊരു നല്ല ഉദാഹരണമാകുന്നു. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം വീണ്ടും പണിത് ഏകദേശം 80 വർഷങ്ങൾക്ക് ശേഷം എസ്ര ഏതാണ്ട് 2000 ആളുകളെയും അവരുടെ കുടുംബങ്ങളെയും കൂട്ടി യഹൂദയിലേക്ക് വന്നു. യഹൂദയിലേക്ക് വന്ന എസ്രായുടെ പക്കൽ അന്നത്തെ രാജാവായിരുന്ന അർത്ഥശ്രഷ്ടാവ് ഒരു അധികാരപത്രം കൊടുത്തയച്ചിരുന്നു. ജനങ്ങളെ ന്യായപ്രമാണം പഠിപ്പിക്കുവാനായിരുന്നു രാജാവ് എസ്രായെ പ്രധാനമായും അധികാരപ്പെടുത്തിയിരുന്നത്. എന്നാൽ എസ്രായ്ക്ക് ഈ ഉത്തരവാദിത്വം ലഭിക്കുന്നതിന് വളരെ മുൻപേ ദൈവം അവനെ 3 പ്രത്യേക വിധത്തിൽ രൂപപ്പെടുത്തിയിരുന്നു. തന്മൂലം തനിക്ക് ലഭിച്ച നിയോഗത്തെ ഭംഗിയായി ഉപയോഗിക്കുവാൻ എസ്രായ്ക്ക് കഴിഞ്ഞു. ഒന്ന്, ഒരു ശാസ്ത്രി എന്ന നിലയിൽ എസ്ര ദൈവവചനം സൂക്ഷ്മതയോടെ പഠിക്കുവാൻ സ്വയം ഏൽപ്പിച്ചിരുന്നു. 2, ദൈവവചനത്തിൽ താൻ കണ്ടെത്തിയ കൽപ്പനകളെ അനുസരിക്കുവാനും അതിൻ പ്രകാരം ജീവിപ്പാനും എസ്ര മനസ്സുവെച്ചു. 3, ദൈവവചനവും അത് ജീവിതത്തിൽ ചെലുത്തേണ്ട വിധവും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവനായിരുന്നു എസ്ര. എസ്രായുടെ ഈ മുൻഗണനകൾ അറിയാവുന്നതിനാൽ അവൻ യെരുശലേമിലെത്തിയപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുവാൻ വഴിയില്ല. അവൻ്റെ മുൻഗണനകൾ നേരെയായിരുന്നു. അതെ, അതിമഹത്തായ ഒരു ജീവിതമായിരുന്നു എസ്രായുടേത്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം വരെ നാം പഠിച്ചിരുന്നുവല്ലോ. 9-ാം അധ്യായത്തിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനകളിൽ ഒന്നത്രെ നാം കാണുന്നത്. പ്രവാസത്തിന് ശേഷമുള്ള 3 പുസ്തകങ്ങളിൽ ഓരോന്നിലും ഓരോ മഹത്തായ 9-ാം അധ്യായങ്ങളുണ്ട്. അവിടെയെല്ലാം ഓരോ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്ര 9, നെഹമ്യ 9, ദാനിയൽ 9. ഇവിടെ ഇപ്പോൾ നമുക്ക് മുൻപിൽ എസ്രായുടെ വലിയ പ്രാർത്ഥനയാകുന്നു നാം കാണുന്നത്. അതിൻ്റെ അവസരം വളരെ ദുഃഖകരമായ ഒന്നത്രേ അതിൻ്റെ പശ്ചാത്തലം. അതെ, ദൈവജനത്തിൻ്റെ ഇടയിലുണ്ടായ ഒരു സംഭവം. 9-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ നമുക്കത് വായിച്ച് മുൻപോട്ട് പഠിക്കാം. 7-ാം വാക്യം വരെ മാത്രമേ നമുക്കിന്ന് പഠിക്കുവാൻ സമയമുള്ളൂ. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതിൻ്റെ ശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരസ്യർ, യബൂസിയർ, അമോന്യർ, മൊവാബ്യർ, മിസ്രൈമ്യർ, അമോരിയർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. ഇവിടെ മിസ്രൈമ്യരുടെ കാര്യവും മറ്റ് വിജാതിയരുടെ കാര്യവും സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹിത്യർ ഒരു വലിയ വർഗമായിരുന്നു. അവരുടെ നേട്ടങ്ങളും വളരെയായിരുന്നു. ഈ പറഞ്ഞ ജനങ്ങളിൽ നിന്നൊന്നും ഇസ്രായേലിയർ തങ്ങളെ വേർപെടുത്തിയിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ആദ്യത്തെ കൂട്ടം യഹൂദന്മാർ ദേശത്തേക്ക് വന്നപ്പോൾ അവർ നിരാശയെ അഭിമുഖീകരിച്ചു. എതിർപ്പുകൾ അവരെ ആകെ തളർത്തി. തങ്ങൾക്ക് മുൻപിൽ ഉയർന്ന നിരാശകളെ നേരിടുവാൻ യഹൂദ ജനത്തെ സഹായിച്ചത് പ്രധാനമായും ഹഗ്ഗായി ആയിരുന്നു. മുൻപിൽ വന്ന തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ഹഗ്ഗായി അവരെ സഹായിച്ചു. നെഹമ്യാവിൻ്റെ സഹായത്താൽ യെരുശലേമിൻ്റെ മതിലുകളും ദേവാലയവും വീണ്ടും പണിതു. എന്നാൽ എല്ലാവിധത്തിലുമുള്ള നിരാശകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള അവസരങ്ങളിലാണ് നാം സാധാരണ തകർന്നു പോകാറുള്ളത്. അനേകം ദൈവങ്ങൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നത് വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. ആരാ പറഞ്ഞു പിശാചിൻ്റെ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ആയുധമാകുന്നു നിരാശ എന്ന്? അതെ, നിരാശ. എത്രയെത്ര പ്രാവശ്യം നാം ശരിയായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോയിട്ടുണ്ട് നിരാശ മൂലം. ഒരുപക്ഷെ പിന്നീട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, അല്പം ബോധത്തോടെ നാം ചിന്തിക്കുമ്പോൾ എന്തിനാണ് നിരാശപ്പെട്ടത് എന്ന് തന്നെ നാം സംശയിക്കാറുണ്ട്. അഥവാ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ തന്നെ നാം ലജ്ജിക്കാറുണ്ട്. ശേ, ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ നിരാശപ്പെട്ടതിൻ്റെ സമയവും പ്രവർത്തിക്കുവാനുള്ള കഴിവുകളും കളഞ്ഞത് എന്ന് നാം ചിന്തിക്കാറുണ്ടല്ലേ. ഇത് പിശാചിൻ്റെ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ആയുധമാകുന്നു. നിരാശപ്പെടുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തിയോടെ പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ കഴിയുന്ന ദൈവവചനത്തിലേക്ക് നോക്കൂ, ദൈവത്തിൽ ആശ്രയിക്കൂ. യഹൂദന്മാർ തങ്ങളുടെ സമർപ്പണമെല്ലാം മറന്ന് തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന തങ്ങളുടെയും ദൈവത്തിൻ്റെയും ശത്രുക്കളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അത് വിജാതീയ സമ്പ്രദായങ്ങളും ആചാരങ്ങളും യഹൂദന്മാരുടെ ഇടയിൽ കൊണ്ടുവരുവാൻ കാരണമായി.
വേർപാടില്ലായ്മ അസാന്മാർഗികത്വത്തിലേക്കും അതുപോലെ തന്നെ അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്കും വഴിതെളിച്ചു. ഒരു വലിയ പങ്ക് വിവാഹം എന്ന ചടങ്ങിന് പോലും കാത്തുനിന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, തോന്നിയതുപോലെ ജീവിക്കാമെന്നതായിരുന്നു അവരുടെ വാദം. ഇന്നും അപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നുപോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. നേതൃത്വം പോലും ഇതിൽ ഉൾപ്പെട്ടു എന്നതാണ് വിചിത്രം. അവർ ദൈവസന്നിധിയിൽ കൂടുതൽ കുറ്റക്കാരായി, കാരണം പദവിയല്ല ഇപ്പോഴും ഉത്തരവാദിത്വത്തെ കൂട്ടുമല്ലോ. മടങ്ങി വന്ന ശേഷിപ്പ് ദുഃഖകരമായ ലജ്ജാകരമായ ഒരവസ്ഥയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ എസ്രായ്ക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്ന അനേകം കാര്യങ്ങളുണ്ടായിരുന്നു. രാജ്യസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പ്രക്ഷേപണം അവന് വേണമെങ്കിൽ നടത്താമായിരുന്നു. ഇസ്രായേലിൻ്റെ കൊടിയും കൊണ്ട് രാജ്യത്താകെ ഒരു പദയാത്ര അവന് നടത്താമായിരുന്നു. രഥയാത്രയോ ഏകതാ യാത്രയോ ഒക്കെ സംഘടിപ്പിക്കാമായിരുന്നു. എന്നാൽ എസ്ര അതൊന്നും ചെയ്തില്ല. മിശ്ര വിവാഹത്തിനെതിരായോ അസാന്മാർഗികതയ്ക്കെതിരായോ ഒക്കെ വലിയ പ്രസംഗങ്ങൾ എസ്രായ്ക്ക് വേണമായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. എന്നാൽ എസ്ര അതൊന്നുമല്ല ചെയ്തത്. നാം ആയിരുന്നെങ്കിൽ ഇക്കാലത്ത് ഈ പറഞ്ഞതുപോലൊക്കെ ചെയ്യുമായിരുന്നില്ലേ? എന്നാൽ നമ്മുടെ ആധുനിക രീതിയിലുള്ള പ്രവർത്തന രീതികൾ എസ്രായ്ക്ക് പരിചയമില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്നാൽ അവൻ ചെയ്തത് എന്താകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് അധികമെങ്ങും കാണാത്ത ഒരു കാര്യമാണ് അവൻ ചെയ്തത്. മൂന്നാം വാക്യം, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ചു കുത്തിയിരുന്നു. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ബാബേലിൽ നിന്നുമുള്ള 50,000 യഹൂദന്മാർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ എത്തിക്കഴിഞ്ഞ് 80 വർഷങ്ങൾക്ക് ശേഷമാണ് എസ്ര ആ ദേശത്തേക്ക് വന്നത് എന്നോർക്കണം. തന്നോടുകൂടി ഉണ്ടായിരുന്ന 2,000 ആളുകളുമായി എസ്ര യെരുശലേമിൽ വന്നപ്പോൾ കണ്ടത് ദേവാലയം വീണ്ടും പണിതിരിക്കുന്നതാണ്. എന്നാൽ യെരുശലേമിൻ്റെ മതിലുകൾ പണിതിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വളരെ പരിതാപകരവും ലജ്ജാകരവുമായ ഒരവസ്ഥയിലായിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന യഹൂദേതരരുമായി ഇടകലരുകയും അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അസാന്മാർഗികത്വവും വിഗ്രഹാരാധനയും പരക്കെ നടമാടിയിരുന്നു. വേർപാടിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാർ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു കൂട്ടരായിരുന്നു. എന്നാൽ ഇത് എല്ലാം എസ്രായുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് സത്യമാകുന്നു എന്ന് അവൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ജനം ഈ പറഞ്ഞതുപോലെ താണ ഒരു സ്ഥിതിയിലേക്ക് ഇറങ്ങുകയോ? എസ്രായ അത് ആകെ തളർത്തിക്കളഞ്ഞു. അവൻ ഹൃദയം തകർന്നവനായി കാണപ്പെടുന്നു. ഇന്ന് സഭയുടെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നില്ലേ? കുറഞ്ഞത് ഞാനെങ്കിലും വിളിച്ചു പറഞ്ഞു കൂവുന്നുണ്ടല്ലേ? എന്നാൽ അതൊരു കുറ്റം കണ്ടുപിടിക്കൽ എന്നതിൽ ഉപരി എന്തെങ്കിലും ചെയ്യുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാറ്റിനും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നതിൽ തൽപരരായവരുടെ ഒരു സംതൃപ്തി മാത്രമാണോ സഭയെക്കുറിച്ചുള്ള ആരോപണം? ഈ സത്യത്തിൽ നാം എത്രമാത്രം വേദനപ്പെടാറുണ്ട്! ഇതെൻ്റെ കാര്യം അല്ല എന്ന് പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടുക മാത്രമല്ലേ ഓരോരുത്തരും ചെയ്യുന്നത്. എന്നാൽ ഇത് എൻ്റെ കാര്യമാണ്. തെറ്റിന് നേരെ വിരൽ ചൂണ്ടുവാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ എസ്ര ചെയ്തത് എന്താകുന്നുവെന്ന് ശ്രദ്ധിക്കുക. തൻ്റെ ജനത്തിൻ്റെ പാപത്താൽ എസ്ര ആകെ തകർന്നവനായി. അവൻ തൻ്റെ വസ്ത്രം കീറി, രോമം വലിച്ചു പറിച്ചു. അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം എസ്ര ചെയ്ത അടുത്ത കാര്യം ശ്രദ്ധിച്ചാലും. നാലാം വാക്യം, പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രായേലിൻ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. ഇസ്രായേലിൻ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞാൻ ഒരു നിമിഷത്തേക്കൊന്ന് നിൽക്കട്ടെ. ദൈവവചനം വാസ്തവത്തിൽ ഗൗരവമായി എടുക്കുന്ന എത്ര ആളുകൾ കാണും? സുവിശേഷ വിഹിത സഭകളെ എനിക്ക് ശരിക്കും അറിയാമെന്നത്രേ ഞാൻ കരുതുന്നത്. ഇതിൽ ദൈവവചനത്തെ ശരിക്കും സ്നേഹിക്കുകയും ദൈവവചനം ക്രമമായി പഠിക്കുകയും ചെയ്യുന്ന അനേകരെ എനിക്കറിയാം. എത്ര താല്പര്യമായി അവർ ഓരോ ദിവസവും ദൈവവചനം പഠിക്കുന്നു. അവർ ആത്മീയമായി വളരുന്നുമുണ്ട്. ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ അവർ ഒരിക്കലും പാഴാക്കാറില്ല. എന്നാൽ തങ്ങൾക്ക് ദൈവവചനത്തോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന വേറൊരു വലിയ കൂട്ടമുണ്ട്. ഇത് തെളിയിക്കുവാൻ അവരുടെ കൈവശം നോട്ട്ബുക്കുണ്ട്, അതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ബൈബിളുമുണ്ട്. എന്നാൽ വിചിത്രമായ കാര്യം എന്തെന്നാൽ അവരുടെ ജീവിതങ്ങൾ തെറ്റിൽ തന്നെ ആയിരുന്നിട്ടും അവർ അതിനായി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദൈവവചനം തങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നവർ വീരവാദം മുഴക്കുന്നുണ്ട്. എന്നാൽ അതിന് അവരുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്തതുപോലെയാകുന്നു.
അവർ വചനത്തിന് മുൻപിൽ വിറയ്ക്കാറില്ല. വെറും ലോകമനുഷ്യരെ പോലെ അവർ പറയുന്നു. ദൈവം സ്നേഹമാകുന്നു എന്നവർ പറയുന്നു. അതെ, അവിടുന്ന് സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു എന്നറിയുന്നത് അത്ഭുതകരം തന്നെ. എന്നാൽ അവിടുന്ന് അതിനേക്കാൾ കൂടുതലാണ് സുഹൃത്തെ. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവം കൂടിയാകുന്നു. അവിടുന്ന് പാപത്തെ ശിക്ഷിക്കും. അതത്രേ എസ്രായെ പ്രയാസപ്പെടുത്തുന്ന വിഷയം. അതോർക്കുമ്പോഴാണ് അവൻ ആകെ തകർന്നു പോകുന്നത്. സ്വാർത്ഥത തെല്ലും ഇല്ലാത്ത മനോഭാവം. അവൻ തകർന്നത് തൻ്റെ എന്തെങ്കിലും പ്രശ്നം ഓർത്തല്ല, ഞാൻ ഉദ്ദേശിച്ചത് തൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ബുദ്ധിമുട്ടോർത്തല്ല. അവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമോ അവൻ്റെ കുടുംബം നശിക്കുമെന്ന വിഷയമോ അവൻ നശിക്കുമെന്നുള്ള വിഷയമോ ഓർത്തല്ല. പിന്നെയോ, തൻ്റെ ജനത്തിനു വേണ്ടി അവൻ കരയുന്നു. തൻ്റെ ജനം ദൈവത്തിൻ്റെ വലിയ ശിക്ഷയെ നേരിടുവാൻ പോകുന്നല്ലോ, അത് ഭയാനകമാകുന്നു എന്ന് അറിഞ്ഞവൻ കരയുകയാണ്. ഇത് ഒരിക്കലും എൻ്റെ ജനത്തിന് സംഭവിക്കരുത്. അതേ സുഹൃത്തെ, പലപ്പോഴും നമ്മുടെ ദുഃഖം നമ്മുടെ തന്നെ കാര്യങ്ങൾ ഓർത്തല്ലേ. നമുക്കതില്ല, നമുക്കിതില്ല, നമുക്ക് പണമില്ല, നമുക്ക് ആരോഗ്യമില്ല, നമുക്ക് ചുറ്റുപാടില്ല. എന്നാൽ എസ്ര അതൊന്നും ഓർത്തല്ല കരയുന്നത്. അവൻ കരയുന്നത് ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ സഹോദരവർഗത്തെ ശിക്ഷിക്കും എന്നോർത്താണ്. എത്ര നിസ്വാർത്ഥമായ, എത്ര മാതൃകാപരമായ ഒരു പ്രവർത്തനമില്ലേ. ഇവിടെ നാം വായിച്ചു സന്ധ്യായാഗം വരെ എന്ന്. എസ്ര അങ്ങനെ സ്തംഭിച്ചിരുന്നു പോയി സന്ധ്യായാഗം വരെ. പിടിച്ചുകൊണ്ടുപോയവരുടെ അതിക്രമം കാരണമാകുന്നു എസ്ര ആകെ വിഷമത്തിലായത്. ഈ കാര്യത്താൽ എസ്ര ഞെട്ടിപ്പോയി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇങ്ങനെയുള്ള കാര്യം താങ്കളെ ബാധിക്കാറുണ്ടോ? വാസ്തവത്തിൽ ഇന്ന് നാം ഇതുപോലെയുള്ള വിഷയങ്ങളാൽ എത്രമാത്രം ബാധിക്കപ്പെട്ടിരിക്കുന്നുണ്ട്? നാം ദൈവവചനം എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? എവിടെയെങ്കിലും ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോയി നമ്മോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ നാം ഒരുങ്ങേണ്ടതാണ്. അതെ, ഞാൻ വാസ്തവത്തിൽ ദൈവവചനം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വാസ്തവത്തിൽ അത് അനുസരിക്കുന്നുണ്ടോ? കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാക്കുക എന്നത്രേ. യോഹന്നാന്റെ സുവിശേഷം 14:15. അതെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ കാക്കുക, അതത്രേ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. തിരിച്ചു പറഞ്ഞാൽ, ദൈവവചനത്തെ അനുസരിക്കാത്തൊരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്. അത് മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ നോക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ്. 5 നാം വായിക്കുന്നു, സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയിങ്കലേക്ക് കൈമലർത്തി പറഞ്ഞതെന്നാൽ. യഹോവയിങ്കലേക്ക് നമ്മുടെ കൈകളെ മലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം, താങ്കൾ ഒന്നും ദൈവസന്നിധിയിൽ മൂടിവെക്കുന്നില്ല എന്നത്രേ. താങ്കൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിങ്കലേക്ക് ചെല്ലുമ്പോൾ താങ്കളുടെ മനസ്സും ആത്മാവും ദൈവസന്നിധിയിൽ മുഴുവനും നഗ്നമായതായിരിക്കുന്നു എന്നത്രേ. എസ്ര ദൈവത്തിങ്കലേക്ക് ചെന്നത് തൻ്റെ കരങ്ങൾ മലർത്തിക്കൊണ്ടാണ്. ദൈവത്തിങ്കൽ നിന്നും അവൻ ഒന്നും തന്നെ തനിക്കായി പിടിച്ചുവെക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, 1 Timotheus 2:8, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ഇത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ എസ്രായുടെ പ്രാർത്ഥനയാകുന്നു നാം കാണുന്നത്. അതെ, ഞാൻ 6 വായിക്കട്ടെ. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഇവിടെ എസ്ര പറയുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ അകൃത്യങ്ങൾ അവരുടെ തലയ്ക്കും ഇതേ പെരുകി കവിഞ്ഞിരിക്കുന്നു, അവരുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു എന്നല്ല എസ്ര പറയുന്നത്. അവൻ പറയുന്നത്, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്കും ഇതേ പെരുകി കവിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു എന്നത്രേ. ഇന്ന് ക്രിസ്തീയ സഭ വല്ലാത്ത ഒരു സ്ഥിതിയിലാകുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി നിൽക്കുവാൻ താങ്കൾക്ക് എളുപ്പമാണ്. ഞാൻ പറയുന്നത്, താങ്കൾ ആരോടെങ്കിലും അനുരഞ്ജനപ്പെട്ട്, അതെ പാപത്തോട് അനുരഞ്ജനപ്പെട്ട് വിട്ടുവീഴ്ച മനോഭാവം കാണിച്ച് മുൻപോട്ട് പോകണമെന്നല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. സഭ ഇന്നും മോശമാണെന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു.
എന്നാൽ സുഹൃത്തെ, അത് അവരുടെ പാപമല്ല, അത് നമ്മുടെ പാപമാകുന്നു. സഭ വിശ്വാസത്യാഗത്തിലാകുന്നു എങ്കിൽ സുഹൃത്തെ, അതിൻ്റെ അർത്ഥം നാം വിശ്വാസത്യാഗത്തിലാകുന്നു എന്നത്രേ. എൻ്റെ സഹോദരനല്ല, എൻ്റെ സഹോദരിയല്ല ഞാനാകുന്നു ദൈവമേ പ്രാർത്ഥനയുടെ ആവശ്യത്തിൽ നിൽക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നു. കേരളത്തിലെ ക്രിസ്തീയ സഭ മുരടിച്ച്, ശുഷ്കിച്ച്, വരണ്ട്, ഉണങ്ങി, നിർജീവമായിരിക്കുന്നതിൻ്റെ കാരണം ദൈവമേ ഞങ്ങൾ പാപം ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്ന് ആത്മീയ കാര്യത്തെക്കാൾ പ്രാധാന്യം ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സമൃദ്ധിയാകുന്നു. ഇന്ന് പ്രാർത്ഥനയേക്കാൾ വലുത് ഞങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു പ്രവണത മാത്രമാകുന്നു. ഇന്ന് ദൈവവചന പഠനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങളുടേതായിട്ടുള്ള മറ്റ് വിനോദോപാധികളാകുന്നു. നമ്മുടെ ജീവിതം ശരിയാകുവാനുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആ സ്ഥാനങ്ങൾ ഏതൊക്കെയാകുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. തെറ്റ് നമ്മുടേതുകൂടെയാകുന്നു എന്ന് സമ്മതിക്കാത്തിടത്തോളം നമുക്ക് ഈ വിഷയത്തിൽ ഭാരമുണ്ടാകില്ല എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് എസ്ര ഇവിടെ എത്ര നല്ല മാതൃകാപരമായൊരു പ്രാർത്ഥനയാകുന്നു പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ നിന്നോട് അകൃത്യം ചെയ്തു, ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചു. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നു വരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ, ശ്രദ്ധിക്കുക, ഇതൊരു വലിയ പ്രാർത്ഥനയാകുന്നില്ലേ? ഒരു അന്യദേശത്ത് ബന്ധിയായിരിക്കുക എന്നാൽ എന്ത് എന്ന് ഇസ്രായേൽക്ക് അറിയാമായിരുന്നു. ഒരു അന്യദേശത്ത് അടിമയായിരിക്കുക എന്നാൽ എന്ത് എന്ന് ഇസ്രായേൽക്ക് അറിയാമായിരുന്നു. അവൻ ഒന്നുകിൽ പ്രവാസത്തിൽ ആയിരുന്നപ്പോൾ ജനിച്ചതാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ബന്ധിയായി പിടിക്കപ്പെട്ടതാകാം. അതിൻ്റെ അർത്ഥം അവന് ശരിക്കും അറിയാം. അതുകൊണ്ടാണ് ദൈവം അവരെ ന്യായം വിധിക്കുമെന്ന് മനസ്സിലായപ്പോൾ എസ്ര വിറച്ചത്. അതെ, അത് ഭയാനകമായിരിക്കുമെന്ന് അവനറിയാം. പലപ്പോഴും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്പം അനുതാപവും മനസ്താപവും മാനസാന്തരവും ഒക്കെ മനുഷ്യരിൽ സ്വാഭാവികമാണ്. എന്നാൽ അല്പം വിടുതൽ ലഭിക്കുമ്പോൾ, അല്പം പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ തങ്ങളുടേതായ വഴിയിൽ തോന്നിയതുപോലെ പോകുന്ന മനുഷ്യൻ, അപ്പോൾ അവൻ അതുവരെ അനുഭവിച്ചതിൻ്റെ വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഓർക്കില്ല. എസ്ര ഈ ജനത്തെ ഓർപ്പിക്കുകയാണ്, അവർ കടന്നു പോകുന്നതായിട്ടുള്ള ഈ സാഹചര്യം അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ വിപത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് ദൈവത്താൽ ന്യായം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. എത്രയോ എത്രയോ സംഭവങ്ങൾ ഞാൻ പറയാം, ദൈവത്താൽ ന്യായം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാകുന്നു. അവൻ പാപത്തെ ന്യായം വിധിക്കുന്നു. അതില്ല എങ്കിൽ ദൈവത്തെ നീതിമാനായ ദൈവമെന്ന് പറയുവാൻ സാധിക്കില്ലല്ലോ. പാപത്തെ അവൻ ശിക്ഷ വിധിക്കുന്നു. ദൈവവചനത്തിങ്കൽ നമ്മൾ അധികം പേരും വിറയ്ക്കുന്നില്ല എന്നത് വളരെ തെറ്റായ കാര്യമാണ്. നാം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്ര വിശ്വസ്തതയോടുകൂടെ ദൈവവചനം പഠിച്ചും മറ്റുള്ളവരെക്കുറിച്ചുള്ള ആ കരുതലോടും ഭാരത്തോടും കൂടെ ജീവിപ്പാൻ സാധിക്കും. നമുക്ക് അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.